ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി ഇപ്പോൾ പങ്കു വെക്കാനുണ്ട് അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വളരെ ഗൗരവത്തോട് കൂടിയാണ് ഈ സംഭവത്തെ കാണുന്നതെന്ന് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ അമിത്ഷാ പിണറായി വിജയനുമായി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്വേഷണത്തിന് എൻഎസ്ജി എൻഐഎ സംഘങ്ങൾ ഡൽഹിയിൽ നിന്ന് എൻഎസ്ജി എൻഐഎ സംഘങ്ങൾ കൊച്ചിയിലേക്ക് എത്തുമെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ കൂടി അറിയിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെ വളരെ ഗൗരവത്തോട് കൂടിയാണ് കളമശ്ശേരിയിൽ ഉണ്ടായ ഈ സ്ഫോടനത്തെ കാണുന്നത് 27ാം തീയതിയാണ് യഹോവ കൺവെൻഷൻ തുടങ്ങിയിട്ടുള്ളത് ഈ സമ്ര കൺവെൻഷൻ സെന്ററിൽ അതിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന് 9:10 കൂടി തന്നെ ആ കൺവെൻഷൻ സെന്റർ അതിലകത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു 2500 ഓളം ആളുകൾ ഏറെക്കുറെ 2300 ആളുകൾ ആ കൺവെൻഷൻ സെന്ററിൽ ഇന്ന് എത്തി എന്നുള്ളതാണ് കണക്ക് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് അറിയേണ്ടത് അതിനുവേണ്ടിയുള്ള വിശദമായ പരിശോധനകൾ നടന്നു വരികയാണ് എല്ലാ സാധ്യതകളും പരിശോധിക്കുന്നു എന്നാണ് അല്പം മുമ്പ് എഡിജിപി എംആർ അജിത് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സംസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ സംസ്ഥാനം കടന്നുപോകാൻ പോകുന്നത്